അവസാന ഘട്ട തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ BJP പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്ന നെറികേടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ പോലീസിനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകാൻ ഗൂഢാലോചന നടത്തുന്ന BJP നേതാവിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സംഭാൽ മണ്ഡലത്തിലെ BJP നേതാവ് ഭുവനേഷ് കുമാർ എന്നയാളുടെ ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത്. May 7 നടന്ന 3rd ഘട്ട വോട്ടെടുപ്പിനിടെയാണ് സംഭവം എന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ഉറപ്പാക്കാനും അതുവഴി BJPക്ക് നേട്ടമുണ്ടാക്കാനും പോളിംഗ് മന്ദഗതിയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി തന്ത്രങ്ങളുടെ രൂപരേഖ ഭുവനേഷ് കുമാർ പറയുന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. വ്യാജരേഖ ചമച്ച് വോട്ട് ചെയ്തുവെന്ന് ആരോപിച്ച് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തണമെന്നാണ് കുമാർ വീഡിയോയിൽ പറയുന്നത്. നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്: അക്രമം ഉപയോഗിക്കരുത്, തോക്കുകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിക്കരുത്, ആരെയും ശാരീരികമായി ആക്രമിക്കരുത്. നിങ്ങളൊരു വ്യാജരംഗം സൃഷ്ടിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാകും. അതിനാൽ സ്ത്രീകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ വരുന്നത് നിർത്തും. കുറഞ്ഞ പോളിംഗ് ഉറപ്പാക്കാനുള്ള ഒരു മാർഗമാണിതെന്നാണ് ഭുവനേഷ് കുമാർ തന്ത്രപൂർവം പറഞ്ഞത്. മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനും അദ്ദേഹം തന്റെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതായി വീഡിയോയിൽ കാണാം. നിങ്ങൾ അവരെ തലേ ദിവസം കാണുകയും അവരുടെ സ്ഥാനമനുസരിച്ച് പണം നൽകുകയും വേണം. ഉദ്യോഗസ്ഥർക്ക് 500 രൂപയും ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് 100 രൂപയും നൽകണം. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, ചായയ്ക്ക് മാത്രമാണെന്ന് പറഞ്ഞ് അവരുടെ പോക്കറ്റിലേക്ക് പണം ഇടണമെന്നാണ് നേതാവിന്റെ നിർദ്ദേശം. അതേസമയം ഈ വീഡിയോ പഴയതാണെന്നും ഇപ്പോൾ വൈറലാവുകയായിരുന്നെന്നുമാണ് പോലീസ് പറയുന്നത്. ഭുവനേഷ് കുമാറിനെ CRPC സെക്ഷൻ 151 പ്രകാരം വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തതായും സംഭാൽ പോലീസ് അറിയിച്ചു. എന്നാൽ സംഭാലിൽ ഉടനീളമുള്ള മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ പോളിംഗ് ദിവസം വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തങ്ങളെ തടഞ്ഞുകൊണ്ട് പോലീസ് അതിക്രമം കാണിച്ചിരുന്നുവെന്നാണ് ABC ന്യൂസ് അഭിമുഖം നടത്തിയ നിരവധി വോട്ടർമാർ പറഞ്ഞത്. സംഭാലിലെ ഒവാരി ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു വീഡിയോയും കണ്ടെത്തിയിരുന്നു. അവിടെ വോട്ടർമാരെ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്താക്കുകയും ബാറ്റിനുപയോഗിച്ച് അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോയിൽ. ഒവാരിയിലെ വോട്ടർമാർ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നതിന്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു. അതേസമയം താൻ ഈ വീഡിയോ പരിശോധിച്ചതായും ബൂത്തിനകത്ത് ധാരാളം ആളുകൾ ഉണ്ടെന്നും അതിനാൽ ഉദ്യോഗസ്ഥർ അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതാണെന്നുമാണ് സംഭാലിന്റെ ജില്ലാ മജിസ്ട്രേറ്റ് പ്രസ്താവനയിൽ വിശദീകരിച്ചത്. ഇനി UPയിൽ നിന്നും പുറത്തു വന്ന മറ്റൊരു വീഡിയോ ഏവരെയും ദിവസങ്ങൾക്ക് മുൻപ് ഞെട്ടിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തിൽ BJPക്ക് വേണ്ടി ഒരു യുവാവ് 8 തവണ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആണ് വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോയിൽ യുവാവ് പോളിംഗ് ബൂത്തിൽ മുകേഷ് രജ്പുത് എന്ന BJP സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണിൽ നിരന്തരം അമർത്തുന്നതും താൻ എത്ര തവണ വോട്ട് ചെയ്തുവെന്ന് എണ്ണുന്നതും വ്യക്തമായി തന്നെ കാണാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 1 തവണ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. യുവാവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ 4th ഘട്ട വോട്ടെടുപ്പിനിടെയാണ് സംഭവമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം ഇതേ തുടർന്ന് റീപോളിംഗ് നടത്തണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെടുകയുണ്ടായി. വിഷയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. തങ്ങളുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ജനവിധി നിഷേധിക്കാൻ സർക്കാർ സംവിധാനത്തിൽ സമ്മർദ്ദം ചെലുത്തി ജനാധിപത്യം കൊള്ളയടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്.